ഞാനിപ്പോൾ നിൽക്കുന്നത് ബിയ്യൂർ യുവജന സംഘം ദേശത്തോടൊപ്പമാണ്. എന്റെ മുന്നിൽ ഇപ്പോൾ ഒരു പുലിയുണ്ട്. പക്ഷെ ഒരു ഒന്നൊന്നര രണ്ട് മൂന്ന് പുലിക്ക് വകയുള്ള ഒരാളാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന പുലിവേഷം കെട്ടി നിൽക്കുന്ന ആള്. ആ പുലി ചായമൊക്കെ തേച്ച് അത് അവസാന മണിക്കൂറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്മൃതി, ഓരോ ദേശത്തോടൊപ്പം 35 മുതൽ 51 വരെയും പുലികളാണ് ഓരോ ദേശത്തിലും ഉണ്ടാവുക എന്നുള്ളതാണ്. ചേട്ടാ, കഴിഞ്ഞ അവസാന വട്ടത്തിലാണ് ഒരുക്കുന്നത്. എത്ര വർഷമായി കളിക്കുന്നു? 10 വർഷമായി. വല്ലാത്തൊരു രൂപമാണല്ലോ, പുലി പോലും തോറ്റു. അതല്ലേ വിജയം. പേരെന്താ? ജയ്സർ. ചേട്ടാ, ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കഴിയാനായോ? അവസാന മിനുക്ക് പണിയിലാണ്. സുരാജനോടേക്ക് നീങ്ങാനായി? ആ, നീങ്ങാറായി. ഇതും കൂടി കഴിഞ്ഞാൽ ഏകദേശം ഒതുങ്ങി. സ്മൃതി, അതാണ് ഈ പറയുന്ന പുലിമടയിൽ നിന്ന് പുലികളെയൊക്കെ ഒരുക്കി പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, പുലി എന്ന് പറഞ്ഞാൽ പുള്ളിപ്പുലിയുണ്ട്, വരയൻ പുലിയുണ്ട്. ഇത്തരത്തിൽ നിറം വെച്ച് രണ്ട് ഭാഗത്തും വടിയിൽ താങ്ങി കൈയും കാലും വിടർത്തി വെച്ച് കുറെ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. അത് ഈ പെയിന്റ് ഒക്കെ ഉണങ്ങി പിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ നിൽക്കുന്നത്. ചേട്ടാ, എത്ര നേരമായി ഇങ്ങനത്തെ നിൽക്കാൻ തുടങ്ങി? 5 മണിക്കൂറായി. ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിട്ടോ? അടിപൊളി. ഇനി എത്ര നേരം നിൽക്കേണ്ടി വരും? അരമണിക്കൂർ. ഇത് വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല? ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഈ റോഡിലൊക്കെ ഇറങ്ങി തുള്ളി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ആനന്ദവും സന്തോഷമൊക്കെ. അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്? ഈ പറഞ്ഞ പോലെ മണിക്കൂറുകൾക്ക് മുമ്പേ കാലുകഴപ്പ്, വേറെ കുഴപ്പമില്ല. പിന്നെ കൊട്ടിനനുസരിച്ച് അങ്ങനെ പോകും. കൊട്ടിന് നമ്മൾക്ക് താളുണ്ടെങ്കിൽ നമ്മൾ കളിച്ചു പോകും. ക്ഷീണം തോന്നില്ല. ഇപ്പൊ ഈ കളി കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ ആൾക്കാരൊക്കെ പിരിഞ്ഞു പോകും. പിന്നെ ഈ പെയിന്റ് ഒക്കെ അഴിച്ചെടുക്കാൻ എത്ര സമയമായി? മറ്റേ പെട്രോളിലും മണ്ണെണ്ണയിലൊക്കെ കുളിച്ച് കിടക്കണ്ടേ? 1.5 മണിക്കൂർ. സ്മൃതി, നമ്മൾ പുറമെ കാണുമ്പോൾ പുലികൾ ആവേശം തീർത്ത് കളിച്ചിറങ്ങും. പക്ഷെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടും വലുതാണ്. ഇത്തരത്തിൽ പെയിന്റൊക്കെ തേച്ച് ഇതുപോലെ പെയിന്റ് ഉണങ്ങാൻ, പിന്നീട് ശരീരം തൊട്ടിപ്പിടിക്കാതെയൊക്കെ മറ്റ് കളറൊന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ വിധത്തിൽ നിൽക്കേണ്ടതുണ്ട്. കഴിക്കാനായിട്ട് കൊണ്ടുവന്ന ഫുഡാണെന്ന് തോന്നുന്നു. പുലിക്ക് കൊണ്ടുവന്ന ഫുഡാണോ? പുലിക്ക് ഫുഡ് കൊണ്ടുവന്ന് വാരി കൊടുക്കേണ്ടി വരും, കാരണം സ്വന്തമായിട്ട് വാരി കഴിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. ഏതായാലും സ്മൃതി, ഈ പുലിമടയിൽ നിന്നുള്ള പുലികളൊക്കെ ഏതാണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. പലരും പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. പുലിമുഖമൊക്കെ അണിഞ്ഞ്, പുലിയുടെ ചെരുപ്പൊക്കെ അണിഞ്ഞ് പലരും പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഇനി നേരത്തെ നമ്മൾ മേളക്കൊട്ടൊക്കെ കണ്ടതാണ്. ഇനിയും മേളക്കൊട്ടുണ്ട്. ആ മേളക്കൊട്ടത്തിനൊത്ത് ഇവിടെ ഇവരുടെ മറ്റ് കളിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് കാണാം, പുലിയൊക്കെ പുലിമുഖമൊക്കെ അണിഞ്ഞ് പലരും നിൽക്കുന്നുണ്ട്. കുട്ടിപ്പുലികൾ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് സ്മൃതി ഇത്തവണ മറ്റൊരു പ്രത്യേകത. നമുക്ക് നേരത്തെ ആചാനുബാഹുവായ ഒരു ചേട്ടൻ, 30 വർഷമായി കളിക്കുന്ന ഒരു ചേട്ടൻ, രണ്ട് ഭാഗത്തും വടിയിൽ താങ്ങി നിൽക്കുന്ന കണ്ടിരുന്നു. ഇപ്പോൾ ഒരു കുട്ടിയും കൂടെ നിൽക്കുന്നുണ്ട്. മോളെ, എന്താ പേര്? എത്ര വയസ്സുണ്ട്? നേരത്തെ കളിച്ചിട്ടുണ്ടോ അതോ ആദ്യമായിട്ടാണോ പുലി കളിക്കാൻ ഇറങ്ങുന്നത്? കളിച്ചിട്ടുണ്ടോ? എത്ര വട്ടം കളിച്ചിട്ടുണ്ട് മുമ്പ്? രണ്ടാമത്തെ തവണ അല്ലേ. എത്ര നേരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്? എങ്ങനെയുണ്ട്, ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല, ഉഷാറാണോ? സ്മൃതി, ഒരു ബുദ്ധിമുട്ടുമില്ല, ആൾ ഉഷാറാണ്. രണ്ടാം തവണയാണ് കളിക്കാൻ ഇറങ്ങുന്നത്. ഇത്തരത്തിൽ വേഷം കിട്ടുന്നവരൊക്കെ ഈ വിധത്തിൽ കുറേ മണിക്കൂറുകളായി ഇങ്ങനെ നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സ്മൃതി ഏറെ പ്രധാനം. ഏതായാലും ഇവിടുത്തെ പുലികളുടെ ഒരുക്കങ്ങളൊക്കെ, പുലിമടയിൽ നിന്നുള്ള ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു.